അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. നമ്മളുള്ളത് അരീക്കോട് മൈത്ര എന്ന തെഞ്ചി റോഡിനുള്ള കരിപ്പത്തച്ചാൽ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നമ്മൾ രണ്ട് വീട് അരീക്കോട് അൽഹിദായ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ രണ്ട് വീടിൻ്റെ പണിയെടുക്കുന്നുണ്ട്. ഒന്ന് ഈ വീടാണ്, മറ്റൊന്നിൻ്റെ ബാക്കിലൊരു വീട് കൂടി ഉണ്ട്. രണ്ട് വീടാണ്, അമ്പേര സെൻറ്റർ ഇവിടങ്ങനെ രണ്ട് വീട്. അതിൻ്റെ പിന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഉമ്മാനപ്പെട്ട സലാം സക്കാഫി ആളുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ഈ വീടിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വന്നാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ചാരിറ്റി ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പദ്ധതികൾ, ആളുകൾക്ക് പ്രേക്ഷകർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം ഇതിനാണ് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും ചെയ്തോട്ടെ. എന്തൊക്കെയാണ് ഇവിടെ, രണ്ട് വീടാണ് ഇവിടെ കാണുന്നത്, ഇനി എവിടെയെങ്കിലും വീട് എടുക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് പദ്ധതികൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇത് അൽഹിദായ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ, എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ്. 11 വീടുകളാണ് ഇപ്പോൾ നിലവിൽ എടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ഇവിടെ ഇത് 9.5 സെൻറ് സ്ഥലം ഒരു വ്യക്തി ഹദിയ തന്നതാണ്. അതിൽ രണ്ട് വീടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ വീട് വളരെ പാവപ്പെട്ട, ഒരുപാട് കാലം ദീനിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി ഒക്കെ ത്യാഗം ചെയ്ത ഒരു വ്യക്തി, വളരെ പാവപ്പെട്ടവനാണ്. 10-25 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുകയാണ്. അദ്ദേഹത്തിനു വേണ്ടിയാണ് ഈ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തൊട്ടടുത്ത് മറ്റൊന്ന് കാണുന്നത്, ഈ കാണുന്ന വീട് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കുടുംബം, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ഈ വീട് പൂർത്തിയാക്കി ഇതിലൊക്കെ താമസിക്കാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, സ്ഥലം തന്നവർ, അതുപോലെ സാമ്പത്തികമായി സഹായിച്ചവർ. മാത്രമല്ല ഫർണിച്ചറുകൾ, അതായത് ജനോല വാതിലുകളൊക്കെ തന്നവർ, അങ്ങനെ തുടങ്ങി പല കല്ലുകൾ തന്നവർ, അതുപോലെ പണി ഓഫർ ചെയ്തവർ, ഇങ്ങനെ പലരുമുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഈ രണ്ട് വീട് മാത്രമല്ല, പുൽപ്പറ്റ 3 വീട്, അതിനുവേണ്ടി 13 സെൻറ് സ്ഥലം ഒരാൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 വീട് കാവനൂര്, 7 വീട് എടക്കാട്ടുപറമ്പിൽ, അതിനൊരു 50 സെൻറ് സ്ഥലം ഒരാൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും, കഴിയുന്ന ആളുകളൊക്കെ ഈ സദുദ്യമത്തിൽ സഹകരിക്കണം. നേരത്തെ സഹകരിച്ചവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരു വാക്കുകൊണ്ടെങ്കിലും, പ്രവർത്തനങ്ങളെക്കൊണ്ട്, ചിന്താഗതികളെക്കൊണ്ട് സഹായിച്ച, സഹകരിച്ച, പ്രോത്സാഹിപ്പിച്ച ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അവർക്ക് നാളെ ജന്നാത്തുൻ നഈമിൽ അള്ളാഹു ഒരിടം, ഒരു വീട് അള്ളാഹു പണിത് കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ ഇതിൽ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഇപ്പോൾ എടുത്തവർക്ക് വാടക, വർഷങ്ങൾ വാടക താമസിക്കുന്നവർക്കാണോ? ഇത് ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾ, വളരെ പ്രയാസപ്പെട്ടു, 10-25 ഒക്കെ കൊല്ലം വാടകയ്ക്ക് നിന്ന് പ്രയാസപ്പെട്ട്, ആ വാടക പോലും കൊടുക്കാൻ കഴിയാതെ ഇറക്കി വിട്ട ആളുകൾ പോലും ഈ കൂട്ടത്തിലുണ്ട്. പലരും പേരെടുത്തു പറയാനും അവരെ വീഡിയോയിൽ കൊണ്ടുവരാനും നമുക്ക് പ്രയാസമുണ്ട്. എന്നാൽ അത് അവരുടെ അഭിമാനത്തെ നമ്മൾ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും, വളരെ മാന്യന്മാരായി സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്,
പക്ഷേ അവരുടെ ഉള്ളിലെ പ്രയാസങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നവരുമായ ആളുകളായതുകൊണ്ടാണ് അവരെ നേരെ വീഡിയോയിൽ കൊണ്ടുവരാത്തത്. അള്ളാഹു അവർക്കൊക്കെ ഐശ്വര്യവും അതുപോലെ നന്മയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഇതിന് ഇങ്ങനെ ഒരു ബ്രോഷർ ഒന്ന് രണ്ടു മൂന്ന് നമ്മുടെ ട്രസ്റ്റിന്റെ അംഗങ്ങൾ തന്നെ ഇതിന്റെ പ്രവർത്തനത്തിനു വേണ്ടി ചിലപ്പോ നിങ്ങളെയൊക്കെ സമീപിച്ചേക്കാം. അപ്പോ നിങ്ങൾ അകമഞ്ഞ് ഇതിനെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇതിന് ബ്രോഷർ, ഈ കാണുന്ന ബ്രോഷർ അവരുടെ കൈവശമുണ്ടാകും. അതിൽ സ്കാനറുണ്ട്. അരീക്കോട് SBI അരീക്കോട് ബ്രാഞ്ചിലാണ്. അക്കൗണ്ട് നമ്പർ 42 23 8 9 3 5 4 8 7 എന്നീ നമ്പറിലാണ് പേ ചെയ്യേണ്ടത്. കഴിയുന്നവരൊക്കെ സഹകരിക്കണമെന്ന് വിനയപുരസ്വരം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അരീക്കോട് ITI സമീപം അൽഹിദായ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കാര്യദർശി അബ്ദുൽ സലാം സക്കാഫി അവർകൾ ആണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. 11 കുടുംബങ്ങൾക്ക് എടുത്തു കൊടുക്കുന്ന ഈ ഒരു സതിദ്യമത്തിൽ പങ്കാളികളാവാൻ ഈ കാണുന്ന SBI QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ സംഭാവനകൾ നൽകണമെന്ന് വിനയപുരസ്വരം അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ കട്ടിലവെപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം 2 ആഴ്ചകൾക്ക് മുന്നെയാണ് നടന്നത്. ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു വരാനും ഇതിൻ്റെ ആദ്യാവസാനം വരെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഏകദേശം ചില ഫോട്ടോസുകളും വീഡിയോസുകളുമാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്.